ഹലോ എവ്രിവൺ, ഇന്ദ്രൻ സ്പേസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുതുരുത്തിയിലുള്ള നിള ബോട്ട് ക്ലബിലാണ് ഉള്ളത്. നമ്മൾ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഒരു കേട്ട പരിചയമുള്ള ഒരു പേരും അതുപോലെ തന്നെ കുറേ പേര് വന്ന ഒരു സ്ഥലമാണ്. ഷൊർണുള്ളവർക്കും ചെറുതി പ്രദേശമുള്ളവർക്കൊക്കെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പോൾ നോർമലി ഭാരതപ്പുഴ കാണാൻ എല്ലാവരും ഈവനിങ് വന്നിരിക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി നമുക്കൊരു ആ ഒരു ഭാരതപ്പുഴ ഒരു സൈഡിൽ തന്നെയാണ് നമ്മൾ നിള പാർക്ക്. നമുക്ക് പാല ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇത് കാണാനൊക്കെ പറ്റും. ഷൊർണൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലേക്ക് റോഡ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് റോഡാണ് വരുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ഫുഡായാലും ബോട്ടിംഗ് ആയാലും അതുപോലെ തന്നെ പല പല ആക്ടിവിറ്റീസ് ഗെയിംസ് കാനൽ മെയിൻലി പിള്ളേർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ നിള ബോട്ട് ക്ലബ്. ഇവിടെ മെയിൻലി വരുന്നത് ബോട്ടിംഗ് വരുന്നുണ്ട്, അതായത് പെഡൽ ബോട്ട് വരുന്നുണ്ട്. പെർ ഹെഡിന് 100 രൂപയാണ് ചാർജ് വരുന്നത്. 5 വയസ്സ് മുകളിലുള്ളവർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ വഞ്ചി, അതുപോലെ തന്നെ നോർമൽ വഞ്ചി, പിന്നെ നമുക്ക് റൗണ്ട് ടൈപ്പുള്ള വഞ്ചിയൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ വൈകാതെ വരുന്നുണ്ട്. അതിനൊക്കെ പെർ ഹെഡ് 200 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കയാക്കിങ്ങിന് 200 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അതുപോലെ തന്നെ കിഡ്സ് പാർക്ക്, കിഡ്സിന് 20 രൂപ ഒരാൾക്ക്, കിഡ്സിന് കുറേ ആക്ടിവിറ്റീസും ഗെയിംസും കാണാനും എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ കഫേസ്, പിന്നെ അങ്ങനെ ഹോഴ്സ് റൈഡിങ്, ഒരാൾക്ക് 50 രൂപയാണ് ഹോഴ്സ് റൈഡിങ് വരുന്നത്. 29/9/2024 നമ്മുടെ നിള ബോട്ട് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ നിള ബോട്ട് ക്ലബ്ബ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും കാണാം. സോ നമ്മളങ്ങനെ എൻട്രൻസിലേക്ക് കയറി വന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് കാർസ് പാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ 2-വീലർ പാർക്ക് ചെയ്യാനുള്ള സെപ്പറേറ്റ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഓരോന്നോരോ സെറ്റ് ചെയ്ത് വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതിനുള്ളിലേക്ക് കയറിയാൽ തന്നെ ഈ തെങ്ങൊക്കെ ഉള്ള കാരണം തന്നെ നമുക്ക് ഭയങ്കര ഒരു കൂളായിട്ടുള്ള ഒരു ഐ മീൻ എന്താ പറയുക, നമുക്ക് ക്ലൈമറ്റ് ഫീൽ ചെയ്യും. കാരണം വെയിൽ എസ്പെഷ്യലി ഉണ്ട്, പക്ഷേ നമുക്ക് ഈ മരങ്ങളൊക്കെ ഉള്ളത് കാരണം തന്നെ നമുക്ക് അത്ര ചൂടും കാണാനൊന്നും അറിയുന്നില്ല. പിന്നെ ഇത് ഭയങ്കര സെറ്റ് ചെയ്തൊക്കെ നല്ല നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സും കാണാനെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ചെടികളും കാണാനെല്ലാം എല്ലാം ഓരോന്നോരോന്നായി സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് പോവാം. Thank you.
ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് കിഡ്സ് സെക്ഷനിലാണ്. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പെർ ഹെഡിന് 20 rupees ആണ് കിഡ്സിന് വരുന്നത്. ഓരോരോ നമ്മുടെ ഫീസോ കാരണമെല്ലാം ഉണ്ട് ഇവിടെ കാരണമെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി കുറേ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഓരോന്നോരോന്നേ വരുന്നുണ്ട്. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഓടി കളിച്ച് നടക്കാനുള്ള ഒരു പറ്റിയ ഒരു സ്പോട്ടാണ്. ഇപ്പോൾ തൽക്കാലം ഒന്ന് രണ്ട് മൂന്ന് റൈഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭാവിയിൽ ഓരോന്നോരോന്നേ വരുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും എന്താ പറയുക, പിള്ളേർ ശനി സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല റഷുള്ള ഒരു സമയമാണ് കേട്ടോ. നമസ്കാരം, എനിക്ക് ബിർച്ചാവക്കാട് നീള ബോട്ട് ക്ലബിൻ്റെ ലൈഫ് ഗാർഡാണ്. നമ്മുടെ കൂടെ തന്നെ രണ്ട് പ്രവർത്തകർ വേറെ ഉണ്ട് ലൈഫ് ഗാർഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ എല്ലാവിധ സേഫായിട്ടുമാണ് നമ്മളിവിടെ ഈ ബോട്ടിംഗ് നടത്തുന്നത്. ഏത് സമയത്തും വന്നാലും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ നമ്മളുടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യം നമ്മളിവിടെ എല്ലാവർക്കും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മദ്യപിച്ച് വരുന്നവരെ നമ്മൾ പൊതുവെ ഇതിൽ കയറ്റാറില്ല. എല്ലാവിധ ട്രെയിനിങ് കിട്ടിയ ലൈഫ് ഗാർഡുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നവർക്ക് നമ്മൾ എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ട് തന്നെയാണ് സേഫായി പോകാനും കുടുംബത്തോടൊപ്പം ഈ നിളയോരം പുഴയിലെ ഇതെല്ലാം ആസ്വദിക്കാനും ഞങ്ങളിവിടെ ഇത് ഒരുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആളുകളാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ, ലൈഫ് ഗാർഡുകൾ. പിന്നെ അതുപോലെ തന്നെ 24 hours നമ്മളിവിടെ എപ്പോഴൊക്കെ ഇവിടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഉണ്ടോ ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആളാണ് നിഷാദ് ക. അദ്ദേഹം ആ സൈഡിലായാലും ഈ സൈഡിലായാലും നിരന്തരം ഓടിക്കൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് കയറുന്നത്. പിന്നെ പറഞ്ഞാല് ആളെ പറ്റി എനിക്കറിയില്ല, കൂടുതലും ആളെന്നെ എനിക്കൊന്ന് ചെയ്യണമെന്നാവും. പറഞ്ഞു. എന്റെ പേര് നിഷാദ്. നമ്മള് ഈ വെള്ളത്തിലൊക്കെ വീഴുന്ന ആളുകളെ ഫയർഫോഴ്സിനും പോലീസിന്റെ ഒപ്പം എടുക്കാൻ പോകുന്ന ആളാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 94 ബോഡി എടുത്തു. ഒരു 34 ആളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. സേഫ്റ്റിയോടെ വന്ന് ബോട്ട് സർവീസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്.
സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ കയാക്കിംഗ് വീഡിയോസ് എല്ലാം കണ്ടു. സോ കയാക്കിംഗ് എപ്പോഴും ഒരു രണ്ടുപേർക്ക് പോകാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഇതും തന്നെയാണ്. നമ്മൾ നോർമൽ പെഡൽ ബോട്ടിൽ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഡിഫൻസ് ഫാമിലി ഇരിക്കാനുള്ള ബോട്ടും കാണാനെല്ലാം ഉണ്ട്. നാല് പേർക്ക് ഇരിക്കാനുള്ള ബോട്ട് നല്ല ഉണ്ട്. നമുക്ക് ചവിട്ടാൻ പ്രായമൊക്കെ ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതൊരു എന്താ പറയുക, നമ്മുടെ ഈ പരിസരത്ത് ഇതൊരു ഫസ്റ്റ് ഉള്ള എക്സ്പീരിയൻസുമാണ്. ഒരുപാട് സേഫ്റ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഐ മീൻസ് പ്രിക്കോഷൻസ്, ജാക്കറ്റ്സ് കാണാനെല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ജാക്കറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വിസിൽ കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊതുവേ കൊടൈക്കാനം ഇവിടെ പോകുമ്പോൾ നമ്മൾ ജാക്കറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ വിസിലൊക്കെ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. കാരണം അവിടെ കുറേ യൂസ് ചെയ്ത് ജാക്കറ്റ്സൊക്കെ ആകെ നാശമുള്ള ഒരു അവസ്ഥയിലാണ്. ജസ്റ്റ് ഒരു ജാക്കറ്റ്സിന് പേരുള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ, ഒരു വിസിൽ കാണാനൊക്കെ ഉണ്ട്. നമ്മൾ നമുക്ക് എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ വിസിൽ അടിച്ചാൽ തന്നെ അപ്പോൾ തന്നെ അവർ സപ്പോർട്ട് കാണാനെല്ലാം കിട്ടും. നേരത്തെ നമ്മൾ നിഷാൾക്കാനൊക്കെ കണ്ടിരുന്നു, അതുപോലെ തന്നെ ബാക്കി ചേട്ടന്മാരും എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഭയങ്കര സേഫ്റ്റി അവർ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നതാണ്. നമുക്ക് ഇത്രത്തോളം സേഫ്റ്റി നമുക്ക് അറിയണമെന്നില്ല. ഭയങ്കര സേഫ്റ്റി കാണാനെല്ലാം ഇവർ എന്തിനാ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. കാരണം മൂപ്പര ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്, നിഷാഖൻ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ 24/7 ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും. ഇതിൻ്റെ രണ്ട് കാര്യങ്ങളും അവരുടെ സേഫ്റ്റിയുള്ള ആൾക്കാരെല്ലാം അലേർട്ടായിരിക്കുന്ന ഒരു ഒരു ഏരിയ തന്നെയാണ്. സോ ബോട്ടിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെർ ഹെഡ് 100 രൂപയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉച്ച സമയമാണ്, കണ്ടില്ലേ, ടെൻറ്റ് കാണാനെല്ലാം ഇതിന് മുകളിലൊരു കവറിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് വെയിലടിക്കില്ല, ഇല്ലെങ്കിൽ ഈ വെയിലത്ത് ചവിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എനർജി വേണമല്ലോ ഇത് പെഡല് ചവിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല അതിന് റൂഫിങ് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നീള ബോട്ട് ക്ലബ്ബ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ശരിക്കും എല്ലാവരും ഒന്ന് മസ്റ്റ് വിസിറ്റ് ആയ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഉള്ള നമുക്ക് ടൈം പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എസ്പെഷ്യലി ബോട്ടിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്ത് നോക്കി, നല്ല അടിപൊളിയാണ്. പക്ഷേ ഞങ്ങൾ ഉച്ച സമയത്ത് നോക്കിയേ, പക്ഷേ ബോട്ടിങ് അതുപോലെ തന്നെ കയാക്കിങ് എല്ലാം നല്ല സൂപ്പറാണ്. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. It's me, Indri, signing off. Bye.